നമസ്തേ, ഞാൻ മായ ജയമോഹൻ. ഈ വീഡിയോയിലെ 1199 വർഷം ചിങ്ങം മുതൽ കർക്കിടക മാസം 31-ാം തീയതി വരെയുള്ള ഒരു വർഷകാലം ഇടവം രാശിക്കാരായ നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് 2023 ഓഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ 2024 ഓഗസ്റ്റ് മാസം 16-ാം തീയതി വരെയുള്ള സമയം കാർത്തിക അവസാന മുക്കാൽഭാഗം, രോഹിണി, മകൈരം ആദ്യ പകുതിയിൽപ്പെട്ട ഇടവം രാശിക്കാർക്ക് എന്തെല്ലാം ഫലങ്ങൾ ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഗൃഹസ്ഥിതിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ മേഡം രാശിയിൽ വ്യാഴവും രാഹുവുമായിട്ട് ഇരിക്കുകയാണ്. കുംഭത്തിൽ മുക്കാൽ ബലത്തിൽ ശനി ഇരിക്കുന്നു. അതുപോലെ തുലാം രാശിയിൽ കേതുവും ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ഗ്രഹങ്ങൾ ഇതാണ് ഏറ്റവും കൂടുതൽ കാലം ഒരു രാശിയിലുണ്ടാകുന്ന ഗ്രഹങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഫലങ്ങൾ പറയേണ്ടത്. അതായത് രാഹുകേതുക്കൾ 1.5 വർഷക്കാലവും ശനി 2.5 വർഷവും വ്യാഴം 1 വർഷവും ഉണ്ടായിരിക്കും. വ്യാഴത്തിന് ഒരു രാശി ചുറ്റി വരുന്നതിന് ഒരു രാശി മാറുന്നതിന് 1 വർഷം വേണം. അങ്ങനെ 12 രാശികൾ ചുറ്റി വരുന്നതിന് 12 വർഷം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് 12 വർഷം എന്ന് പറയുന്നത്. അതായത് രാശിചക്രം മുഴുവൻ കറങ്ങി വരുന്നതിന് വ്യാഴത്തിന് വേണ്ടുന്ന വർഷം എന്നർത്ഥം. അപ്പോൾ ഇടവം രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കണ്ടകശനി 10-ാം ഭാവത്തിലെ കണ്ടകശനി നടക്കുന്ന കാലഘട്ടമാണിത്. അപ്പോൾ കർമ്മരംഗമെന്ന് പറയുന്നത് ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ട് പോകുന്ന വർഷമായിരിക്കും. അതായത് നമ്മുടെ ജാതകത്തിൽ ശനി പ്രബലനാണ് എന്നുണ്ടെങ്കിൽ, അതായത് തുലാം രാശിയിലോ കുംഭത്തിലോ മകരത്തിലോ 11-ാം ഭാവത്തിലോ ഒക്കെ ശനി ഇരിക്കുകയാണെങ്കിൽ അവർക്ക് കണ്ടകശനിയുടേതായിട്ടുള്ള കാഠിന്യത്തിൽ ചെറിയൊരു കുറവുണ്ടാകും. എന്നാൽ മേഡം രാശിയിൽ ശനി ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കണ്ടകശനിയുടെ കാഠിന്യം 100% അനുഭവിക്കേണ്ട സമയമാണിത്. അതായത് ശനി പണി തരും, നന്നായിട്ട് ശനീശ്വരനെ പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ് എന്നർത്ഥം. വ്യാഴം അതുപോലെ തന്നെ ഇപ്പോൾ വ്യാഴവും രാഹുവുമായിട്ട് 12-ാം ഭാവത്തിൽ ഇരിക്കുകയാണ് വിടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ഒക്ടോബർ 30-ാം തീയതി വ്യാഴത്തിന് രാശിമാറ്റമുണ്ടാകും. അപ്പോൾ വ്യാഴം മീനം രാശിയിലേക്ക് പോകും. അപ്പോൾ മഴയത്ത് ഒരു വലിയ മഴ പെയ്തോ, ചൂടായിരുന്ന സമയത്ത് ഒരു ചെറിയ മഴ കിട്ടിയ ഒരു സുഖമായിരിക്കും ഇടവൻ രാശിക്കാർക്ക് ഉണ്ടാകുന്നത്. അതായത് രാഹു 11-ാം ഭാവത്തിലേക്ക് പോകുമ്പോൾ ഒരു 11-ലെ രാഹു ധാരാളം സമ്പത്തിനെ നമുക്ക് തരും, പക്ഷെ ചിലവൊക്കെ ഇത്ര കൂടുതലായിരിക്കും. ഈ പൈസയൊന്നും നമ്മുടെ കയ്യിൽ കാണത്തില്ല. അതായത് നമുക്ക് കിട്ടുന്ന രൂപ നമുക്ക് എന്തെങ്കിലും സാമ്പത്തിക ബാധ്യതകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കുറച്ച് പൈസ കിട്ടി അപ്പം എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ചിലവാക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടും. അങ്ങനെ ധനപരമായിട്ട് ചെറിയൊരു മാറ്റം ഈ ഒക്ടോബർ 30-ാം തീയതിക്ക് ശേഷം, അതായത് നവംബർ 1 മുതൽ ഇടവൻ രാശിക്കാർക്ക് ഉണ്ടാകും. അതുപോലെ വ്യാഴം ഇപ്പോൾ 12-ാം ഭാവത്തിലിരിക്കുകയാണ്. 12-ാം ഭാവത്തിലെ വ്യാഴം എന്ന് പറയുന്നത് കോടീശ്വരനെ ഭിക്ഷക്കാരനാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സാമ്പത്തികമായിട്ട് ആ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ടും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് വ്യാഴം ജന്മത്തിലേക്ക് മാറുകയാണ്. ജന്മത്തിലെ വ്യാഴം വലിയ ഐശ്വര്യവും തരുന്നില്ല, എങ്കിലും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നും ഒരു വലിയ മാറ്റം അപ്പോൾ ഉണ്ടാകും എന്നർത്ഥം. അതുപോലെ തന്നെ കേതു കന്നിയിലേക്ക് മാറുകയാണ്. കന്നിയിലേക്ക് കേതു മാറുമ്പോൾ 5-ാം ഭാവത്തിലേക്ക് കേതു വരികയാണ്. അപ്പോൾ അതും പിന്നെ അതത്ര ഗുണകരമല്ല മായ കാലം ആയിരിക്കില്ല. എന്തെന്ന് വെച്ചാൽ ഇപ്പോഴും 6-ാം ഭാവത്തിലാണ് കേതു ഇരിക്കുന്നത്. ആ കേതു എന്ന് കേതു എന്ന് പറയുന്നത് അവൻ രാശിക്കാരെ സംബന്ധിച്ച് മുറിവ്, ചതവ്, നമുക്ക് എന്തെങ്കിലും അലച്ചിലുകൾ, പൊള്ളൽ, എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ, ശത്രുക്കളുടെ ആധിക്യം ഉണ്ടായിരുന്നുവെങ്കിൽ അതിലെല്ലാം ഒരു മാറ്റം ഈ കേതു തരുന്നു എന്ന് പറയാം. 5-ാം ഭാവത്തിലിരിക്കുമ്പോൾ നമുക്ക് മക്കളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ മനോവിഷമതകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നവർ, സന്താന ഭാഗ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചെറിയൊരു വിഷമമുണ്ടാകുന്ന കാലഘട്ടമായിരിക്കും. എന്നാൽ രാഹുകേതുക്കളുടെ സ്ഥാനമാറ്റത്തിൽ രാഹു മാറി വരുമ്പോൾ മാറ്റം വരും. അതുപോലെ തന്നെ വ്യാഴം മാറി വരുമ്പോഴും ഒരു മാറ്റമുണ്ടാകും. 2023 ഓഗസ്റ്റ് മുതൽ, അതായത് 1199 വർഷം എന്ന് പറയുന്നത് ആദ്യം, അതായത് നവംബർ വരെ ചെറിയ പ്രയാസം ഉണ്ടാകും, പക്ഷെ പരിപൂർണമായിട്ടൊരു ആശ്വാസം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടവം രാശിക്കാർക്ക് 2024 മെയ് 1-ാം തീയതിയുള്ള
വ്യാഴമാറ്റം ഉണ്ടായി കഴിയുമ്പോൾ നല്ല ഒരു മാറ്റത്തെ പ്രതീക്ഷിക്കാവുന്നതാണ്. കണ്ടകശനി പത്താം ഭാവത്തിലായതുകൊണ്ട് കർമ്മരംഗത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻകൺവീനിയൻസ് ഉണ്ടാകുന്ന കാലഘട്ടമാണ്. പൊതുവിൽ പറയുകയാണെങ്കിൽ പത്താം ഭാവത്തിലെ കണ്ടകശനി ആയതുകൊണ്ട് വലിയ ഗുണം കർമ്മരംഗത്ത് ഉണ്ടാകുന്നില്ല എന്ന് പറയാം. പക്ഷേ എങ്കിലും നമുക്ക് ഈ ധനപരമായിട്ടൊക്കെ കുറച്ച് എന്തെങ്കിലും അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കിട്ടാൻ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ലോൺ അപ്ലൈ ചെയ്തിരിക്കുകയാണ്, ഇപ്പോൾ ആണെങ്കിൽ കിട്ടത്തില്ല. ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു 100 ദിവസം കയറി ഇറങ്ങിയാൽ അത് കിട്ടുക പ്രയാസമായിരിക്കും. പക്ഷേ ഒരു ആ ഒരു സമയത്ത് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ധനം കിട്ടാനുള്ള യോഗം ആ സമയത്ത് ഉണ്ടാകുന്നു. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ ആ ഒരു നവംബർ മാസം ആകുമ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു അങ്ങനെയോ അല്ലെങ്കിൽ വലിയൊരു ചിട്ടിക്ക് ചേർന്ന് നമ്മുടെ പേര് ഇതുവരെയും വീഴുന്നില്ല, അങ്ങനെ ഇരിക്കുകയാണ്, അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ചിട്ടി കിട്ടുന്നില്ല, നമ്മുടെ അതിനകത്ത് പങ്കെടുത്ത് നമുക്ക് കിട്ടാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ റീപേയ്മെൻറ്റ്സുകൾ മുടങ്ങിയിരിക്കുകയാണെങ്കിൽ അത് അടഞ്ഞു പോകുക, അതെല്ലാം ഈ നവംബർ മാസം ആകുമ്പോഴേക്ക് സാധിച്ചു കിട്ടും. അങ്ങനെയൊക്കെ ഉള്ളത് എവിടെന്നെങ്കിലും കുറച്ച് പൈസ ആരെങ്കിലും വായ്പയെങ്കിലും തന്നിട്ട് അങ്ങനെയെങ്കിലും അത് അടഞ്ഞു പോകാനുള്ള സാധ്യത, അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 1198 ഇപ്പോൾ ഈ ജനുവരിക്ക് ശേഷം ഉണ്ടായ ഈ ഒരു സ്ട്രെസ്സിൽ നിന്നും ഒരുപാട് മാറ്റം കിട്ടുന്ന ഒരു സമയമായിരിക്കും നവംബർ മാസത്തിന് ശേഷം. പരിപൂർണമായ ഒരു മാറ്റം പരിപൂർണമെന്ന് പറയുന്നില്ല, കാരണം കണ്ടകശനി ഇരിക്കുന്നത് കൊണ്ട് പരിപൂർണമെന്ന് പറയാൻ സാധിക്കുന്നില്ല. എങ്കിലും ഒരു പരിധിവരെ ഒരു 70% മാറ്റം 2024 മെയ് മാസത്തിന് ശേഷം ഉണ്ടാകുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ നന്നായി പ്രാർത്ഥിക്കുക, പ്രത്യേകിച്ചും പിന്നെ വിഷ്ണുപ്രീതി ഉണ്ടാക്കണം. വിഷ്ണുപ്രീതി മീൻസ് നമ്മൾ വിഷ്ണു സഹസ്രനാമ അർച്ചന ചെയ്യുക, വിഷ്ണുവിന് മാസത്തിലൊരു പാൽപായസം കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ശനി ദശാകാലത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ, നമ്മുടെ ജാതകപരമായിട്ട് ശനിയുടെ മഹാദശ നടക്കുന്നവരും അതുപോലെ തന്നെ ശനി അപഹാരകാലങ്ങൾ നടക്കുന്നവരുമൊക്കെ കണ്ടകശനിയുടെ സമയത്ത് ചെറിയ അവർക്ക് കുറച്ച് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ശനി തുലാം രാശിയിലൊക്കെ ഇരിക്കുന്ന പ്രബലമായിരിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കും. ഓ, ഇതൊക്കെയാണ് ഇടവം രാശിക്കാരുടെ 1199 ഫലങ്ങൾ എന്ന് പറയുന്നത്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീണ്ടും കാണാം.